എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ ഒരു നല്ല വ്ളോഗിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നൊരു അലഞ്ഞുതിരിയൽ എപ്പിസോഡാണ്. ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചു, എനിക്ക് എവിടെയെങ്കിലും പോകണം. അപ്പോൾ നമുക്ക് ഇന്ന് എവിടെയൊക്കെയാണ് പോകണ്ടേന്ന് എനിക്കൊരു പ്ലാനും ഇല്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം, നിങ്ങളും വാ. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ എവിടെയെങ്കിലും പോയാലോന്ന് വിചാരിച്ചിറങ്ങിയതാ. ശരിക്കും തെണ്ടി തിരിഞ്ഞ് നടന്ന ദിവസമെന്ന് തന്നെ പറയാം. കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോന്ന് എനിക്കൊരു ആലോചന. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോയ എല്ലാം ഞാൻ കാണിക്കാം. എൻ്റെ ഒരു ദിവസത്തെ ഒരു അലഞ്ഞു നടക്കലാണിത്. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി സിറ്റി സെൻ്റർ മാളിലേക്ക് പോകാനായിട്ട് പോയത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സ്ട്രൈക്ക്, ശരിക്കും ഹച്ചാലു എന്ന് പറയുന്ന ഒരു എത്യോപ്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര നേതാവാണ്, ഒരു ഗായകനാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന് നീതി വേണമെന്ന് പറഞ്ഞിട്ട് എത്യോപ്യക്കാരുടെ എല്ലാം കൂടെ ഒരു സമരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിറ്റി സെൻ്റർ മാളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കോഫി ഷോപ്പ് എല്ലാം അടച്ചിരിക്കുകയാണ്. ഇതാണൊരു ഔട്ട്ലൈൻ, എല്ലാം എംപ്റ്റി ആണ്, ആരുമില്ല. എല്ലാം ഈ കോവിഡ് കാരണം എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ലാൻഡ്മാർക്ക് സിനിമാസ് ആണ്, അതും ക്ലോസ്ഡ് ആണ്. ഇപ്പം ഈ കോവിഡ് കാരണം ഒരു രക്ഷയില്ല. എവിടെ വന്നാലും നമുക്കൊരു എംപ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ആരുമില്ല, ബോറിംഗ് ശരിക്കും. ഇത് കാനഡയുടെ ഫ്ലാഗാണ്. ശരിക്കും ചോക്ലേറ്റ് വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്, ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ. അതൊരു ഡയമണ്ട് ഷോപ്പ്. പിന്നെ ചുമ്മാ ചുറ്റിക്കറങ്ങാനായിട്ട് വന്നതാ. ആളൊക്കെ കുറവാണ്. അതൊരു ഫാർമസി, അതൊരു വൈറ്റമിൻ ഫാൻ, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ സാധനവും കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻസ്. അപ്പോൾ ഇനിയും നടക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഒന്നും വാങ്ങാനുമില്ല, ആരെയും കാണാനുമില്ല. അപ്പോൾ മാളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ബോറടിക്കുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ഇതാണ് എൻ്റെ ഈ യാത്രയുടെ ഉദ്ദേശം. കാണുന്നത് ഡോളറമ്മ. ഇവിടുത്തെ ഒരു ഡോളർ സ്റ്റോറാണ്. നമുക്ക് ചീപ്പായിട്ട് എല്ലാ ഐറ്റംസും കിട്ടും. $4 വരെയുള്ള ഐറ്റംസ് വില കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞു, അവിടെ കാണാനും മാത്രം ഒന്നുമില്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് വന്നു, ബസ് ഇറങ്ങി. ഇത് സൗത്ത് സൈഡാണ്, സൗത്ത് ഗേറ്റ് മാളാണ് കാണുന്നത്. വലിയ മാളാണ്, ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അവിടെ നിന്ന് ബസ്സിൽ ഒരു 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. സൗത്ത് ഗേറ്റ് മാൾ.
അപ്പോൾ എനിക്ക് വിശക്കുന്നു. ഇത് ഫുഡ് കോർട്ടാണ്, മാളിൻ്റെ അകത്തുള്ള. അപ്പോൾ എന്താ കഴിക്കുക? രാവിലെ ചെറുതായിട്ട് കഴിച്ചിട്ട് വന്നതാ. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്താ കഴിക്കണ്ടേന്ന്. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഗ്രിൽ ചിക്കൻ റാപ്പും പൊട്ടറ്റോ വെഡ്ജും കോൾഡ് കോഫിയുമാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാം കഴിച്ച് കഴിഞ്ഞ് വയർഫുള്ളായി നമുക്ക് ഇനിയും കറങ്ങാൻ പോകാം. ഇതും ആ സൗത്ത് ഗേറ്റ് മാളിൻ്റെ അകത്തുള്ളതാണ്. ചുമ്മാ ഈ മാളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് പുറത്ത് പോകാം. ഓക്കെ. ഇതൊരു ടെക്സ്റ്റൈലാണ്, നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള പോലെ തോന്നുന്നു. ഇത് പണ്ടോര ഓർണമെന്റ്സ്. ഇതൊരു കാർ, റേഞ്ച് റോവർ, എന്തോ ഒരു പ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ആർക്കാന്നറിയില്ല, എന്തായാലും എനിക്കല്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ചുമ്മാ ഇരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. ഇനി എന്തായാലും വീട്ടിൽ പോകാം. പോകുന്ന റൂട്ടിലെത്തി. ഇപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, മാക്കിവൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ചുറ്റിയാണ് ഞാൻ വീട്ടിൽ പോകേണ്ടത്. അപ്പം നമുക്ക് അതുവഴി നടന്നിട്ട് ആ കാണുന്ന കണ്ടോ, ആ ഗോപുരം പോലെ, ആ ഫുൾ കാണുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ഏരിയ ആണ്. അപ്പോൾ അവിടെ തന്നെ ഹെൽത്ത് സെൻറ്ററ്, അങ്ങനെ കുറേ വേറെ വേറെ ബ്രാഞ്ചസ് ആയിട്ട് കുറേ ഉണ്ട്. ശരിക്കും ഈ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയത് 1971. ശരിക്കും പറഞ്ഞ ഒരു 2-year കോളേജാണിത്. കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ ഒക്കെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാനിത് ഈ യൂണിവേഴ്സിറ്റി ചുറ്റിയാണ് ഞാൻ ഡെയിലി ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ പഠിക്കുമ്പോൾ കണ്ടില്ലേ, കുറേ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് പല പല ബ്ലോക്കുകളായിട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ. ഇത് ആൽബർട്ടയിലെ തന്നെ 6-ാമത്തെ യൂണിവേഴ്സിറ്റിയാണ് മാക്കിവൻ. പതിവഴിയൊക്കെ നമുക്ക് അടുത്ത വശത്തിലേക്ക്, അടുത്ത അവന്യൂ അല്ലെങ്കിൽ സ്ട്രീറ്റിലേക്ക് പോകാനായിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അകത്തൂടെ തന്നെ അതുവഴി കയറിപ്പോകാം. ഇപ്പോൾ എനിക്കും അതേപോലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അപ്പുറത്തെ വശത്ത്. അപ്പം അതുവഴിയാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മാക്കിവൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. കുറേ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റ് ലിങ്ക് ഞാനിവിടെ ഇടാം, അതിൽ നോക്കുക. കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ മലയാളീസ് ആണെങ്കിലും ശരി, നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ശരി, കുറേ പേരുണ്ട് ഇവിടെ പഠിക്കുന്നത്. ഇതാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ അടുത്തുനിന്ന് കാണുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിൻ്റർ ടൈമിൽ വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴി ആ അതുവഴി എനിക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാം യൂണിവേഴ്സിറ്റിയുടെ അകത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക്. ശരിക്കും ഞാൻ നടന്ന് മടുത്തു, ഒരു രക്ഷയില്ല, കാല് വേദനിക്കുന്നു. ഇതാണ് ഫ്രണ്ട് യൂണിവേഴ്സിറ്റിയുടെ. അവിടെ നിന്ന് കഴിച്ചതൊക്കെ ഇപ്പോൾ ദഹിച്ചു, ഇനി വിശക്കുന്നു. ഇനി എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയേ കഴിക്കുന്നുള്ളൂ. ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടേ പോകൂ. അപ്പോൾ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലേ നമ്മുടെ ലൈഫൊക്കെ
നോർമൽ രീതിയിലാവത്തുള്ളൂ. എത്രയും പെട്ടെന്നെല്ലാം ശരിയാകട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് മടുത്തു, പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെയും എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്. വേറെ ആരില്ലേലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നീനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. ലവ് യു ഓൾ.